മിന്നൽമുരളിയുടെ വിജയത്തിൽ എന്താണ് പറയാനുള്ളത്? ഒരു അല്ല വേൾഡ് വൈഡ് ആയിട്ട് എത്തി, നെറ്റ്ഫ്ലിക്സിൽ ഫസ്റ്റ് സ്ഥാനത്തേക്ക് എത്തി, അല്ലെന്താ? ഭയങ്കര സന്തോഷമുണ്ട്. പറയുന്ന പോലെ നെറ്റ്ഫ്ലിക്സ് അങ്ങനത്തെ ഒരു പ്ലാറ്റ്ഫോമർ ഇറങ്ങിയതുകൊണ്ട് എന്തായാലും അത് നമുക്ക് വേറൊരു രീതിയിൽ തിയേറ്ററിൽ ഇറങ്ങാൻ തന്നെ വിഷമമുണ്ട്. തീർച്ചയായിട്ടും തിയേറ്ററിന് വേണ്ടി ഷൂട്ട് ചെയ്ത സിനിമയാണ്. പക്ഷേ നെറ്റ്ഫ്ലിക്സിൽ ഇറങ്ങുമ്പോൾ അതിൻ്റെതായ ഗുണങ്ങൾ വേറെയുണ്ട്. പറയുന്ന പോലെ സിനിമയ്ക്ക് അതിനധികം മാർക്കറ്റ് ചെയ്ത് അതിൻ്റെ വിസിബിലിറ്റി സിനിമയ്ക്ക് നന്നായിട്ട് കൂടിയുണ്ട്. അതുകൊണ്ട് ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് രാജ്യത്തുള്ള ആൾക്കാർ, മലയാളികളല്ലാത്തവർ, ഇന്ത്യക്കാരല്ലാത്തവരൊക്കെ സിനിമ കണ്ടു, കുറേ പേര് കണ്ടു. അപ്പോൾ അതിന് ഒരുപാട് സന്തോഷമുണ്ട്. ഇനി അടുത്ത പ്രോജക്റ്റ് ഓണാണോ? എന്താ അടുത്തത്? നിന്നമ്മള്ളി ടൂടെ അതും മലയാളത്തിൽ ഒരു സൂപ്പർ ഹീറോ പടം തന്നില്ല, അപ്പൊ അതിന്റെ ഒരു തുടർച്ച ഉണ്ടാവും. അല്ല, സിനിമ പറഞ്ഞേക്കുന്ന അതിന്റെ ഒരു തുടർച്ച ഉണ്ടാവും എന്നുള്ള രീതിയിലല്ല അവസാനം വന്നേക്കുന്നത്. ഉണ്ടാവാതിരിക്കാനുള്ള കാരണങ്ങളൊന്നുമില്ല, അപ്പൊ ഉണ്ടാവുന്ന തന്നെ എല്ലാവർക്കും പ്രതീക്ഷിക്കാം. അത് അടുത്തെങ്ങാനും പ്രതീക്ഷിക്കാമോ നമുക്ക്? ക്രിക്കറ്റ് കളിയുടെ ക്രിക്കറ്റ് കളി എനിക്ക് പണ്ടേ ഇഷ്ടമാണ്. അപ്പോൾ സഞ്ജു ആയിട്ട് കോൺവെർസേഷൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ വണ്ടർവാൾ മീഡിയ എന്ന് പറഞ്ഞിട്ട് ചാനലിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. സഞ്ജുവിനോട് കുറേ ചോദ്യങ്ങൾ എനിക്കും ചോദിക്കാനുണ്ടായിരുന്നു കുറേ കാര്യമായിട്ട് ക്രിക്കറ്റ് കളി കാണുന്നതാണ്. അപ്പോൾ അങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോൾ പോയി ചോദിച്ചു. അങ്ങനെ പ്രോഗ്രാം ഇത്രയും ആൾക്കാരിലേക്ക് എത്തുമെന്ന് വിചാരിച്ചതല്ല, ഞങ്ങൾ വെറുതെ കോൺവെർസേഷൻ പോലെ പോയതാണ്. സഞ്ജുവും അങ്ങനെ ഭയങ്കര സിനിമേനെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ രണ്ട് ഫീൽഡിലുള്ള ആൾക്കാർ രണ്ടുപേർക്കും രണ്ട് ഇതും അറിയാവുന്നതായിരുന്നു അതിൻ്റെ പ്ലസ് പോയിന്റ്. അത് കാരണമാണ് അതെല്ലാവർക്കും കൂടുതൽ കണക്ട് ആയത്. അതിൽ പറയുന്ന പോലെ ഇപ്പൊ സച്ചിൻ 10-ാം ക്ലാസ് തോറ്റിട്ടാണ് ക്രിക്കറ്റിലോട്ട് എത്തിയെന്ന് പിന്നീടാണ് പറഞ്ഞത് അല്ലേ? ആദ്യമായിരുന്നു അത് ആദ്യം അറിയില്ലായിരുന്നു, പിന്നീടാണത്.